ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ്. പുളിമിഠായി എന്ന് അറിയും, കുട്ടികൾക്ക് മാത്രം ഒന്നല്ല, എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് തിന്നലുണ്ട്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം അങ്ങനെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, ഗർഭിണികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് പുളിമിഠായി. അപ്പോൾ അത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇവിടെയുള്ള. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാ സാധനം, വലിയ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട, പ്രത്യേകിച്ച് ചിലവും ഇല്ല, സമയവും ഒത്തിരിയില്ല, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട സാധനം പുളി ശർക്കരയും മാത്രമേ ഉള്ളൂ. പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. പഞ്ചസാരയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ശർക്കരയിലാണ്. ശർക്കരയിലാകുമ്പോൾ ആ കറുത്ത കളറ് കിട്ടും, പിന്നെ അതാണ് നല്ലതും. കഴിക്കാനും കുട്ടികൾക്ക് നല്ല പഞ്ചസാരനേക്കാൾ നല്ലത് അതാണല്ലോ. പിന്നെ പുളി നല്ല പഴകിയ പുളിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാട്ടോ. പുതിയ പുളിനേക്കാളും നല്ലോണം പഴകിയ പുളിയാണ് ഇഷ്ടം, നല്ലത്, ഇഷ്ടമല്ല നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചേർക്കാം. അതിന് വേണ്ട സാധനമാണ്, ഞാൻ ഈ ഒരു ബൗള് നിറച്ചും പുളി എടുത്തിട്ടുണ്ട്. അത് കുരുവൊന്നും ഇല്ലാത്ത പുളിയുണ്ട്, നല്ലോണം കറുത്ത പുളി. അത് ഒരു രണ്ട് കൊല്ലമൊക്കെ പഴക്കം, രണ്ട് മൂന്ന് കൊല്ലം പഴക്കം ഉണ്ടാവും. പിന്നെ ആവശ്യമുള്ള ശർക്കര ഒരു നാല് മൂന്ന് അച്ചി ശർക്കര ഞാനത് ഉരുക്കി വെച്ചേക്കാണ്. അത് അതിൻ്റെ കല്ലും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഉരുക്കി വെക്കുന്നത്. പിന്നെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ പുളീനെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുതിർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ, അത് ഞാൻ പറഞ്ഞില്ലേ നല്ല പഴകിയ പുളിയാണെങ്കിൽ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് നല്ലോണം ഇതിപ്പോൾ ഇതേ കുഴഞ്ഞായിരിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ആ വെള്ളത്തിൽ വെച്ച് നല്ലോണം ഒന്ന് എന്താ പറയുക, അപ്പോൾ ഞരടുക എന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്തിട്ട് ഈ ചണ്ടി കളയേണ്ടവർക്ക് കളയാം, അല്ലാതെ അതിൻ്റെ ഈ കോലും ഇതുമൊക്കെ മാത്രം കളഞ്ഞേച്ച് ബാക്കി പുളിയുടെ അത് അങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലത്. എനിക്ക് ഞങ്ങൾക്ക് തോന്നിയിരിക്കണം അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഞരടി മുഴുവൻ എടുത്തേച്ച് നമ്മളതിൻ്റെ ചാറ് മാത്രം എടുക്കണം, ബാക്കി ഇതിൻ്റെ ഇത് കളയണം. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് ഞാൻ ഇതിൽ ആ നാര് മാത്രമേ ഞാൻ കളയലുള്ളൂ, ബാക്കി അതിൻ്റെ പുളി ഇതൊക്കെ അങ്ങ് എടുക്കലാണ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അത്രയും വേസ്റ്റാക്കി കളയണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ പിന്നെ ശകലവും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലോണം ഇത് നല്ലോണം പിഴിഞ്ഞ് ഞരടി എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പുളി മുഴുവനും കിട്ടൂലല്ലോ. പിന്നെ ആ പുളി അത്രയും വേസ്റ്റായി പോയെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റായി കളണ്ട ബാക്കി നമുക്ക് എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി, നമുക്ക് പിന്നെ എന്തെങ്കിലും കറി വെക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. അതിനേക്കാൾ ഞാൻ പറയാം, ഒരു 10 മിനിറ്റ് ഒരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടേ, ഒരു 10-20 മിനിറ്റ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഇട്ട് വെക്കുക, അന്നേരം നല്ലോണം കിട്ടും. അപ്പോൾ ഞാനിതിൽ നിന്ന് ഇതിൻ്റെ ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ, അതിൽ കുരുവൊന്നുമില്ല, അതിൻ്റെ നാര് ഒരു കുറച്ചിങ്ങനെ ഉണ്ട്, അത് മാത്രമേ ഞാൻ എടുത്ത് മാറ്റുന്നുള്ളൂ, വേറെ ഒന്നും എടുത്ത് മാറ്റുന്നില്ല. അതിങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പി വായിലിട്ട് ഇങ്ങനെ തിന്നാൻ ഒരു രസമല്ല, അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാതായി പോവില്ലേ, നമുക്ക് വെറും ചാറ് മാത്രമായി പോവില്ലേ. അപ്പം അതിനേക്കാൾ നല്ലത് അതിൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയെടുക്കാം, ബാക്കിയൊക്കെ അതിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക്. നല്ലതാന്ന് ഞാൻ പറയില്ല, ശരീരത്തിന് നല്ലതാണെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു രസമല്ലേ കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ കടയിൽ നിന്ന് മിഠായി വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും. പുളി അത്ര വലിയ ശരീരത്തിന് കേടൊന്നുമല്ലല്ലോ വാളപ്പുളി, എന്ന് വെച്ച് നല്ലതും അല്ലാന്ന് തോന്നുന്നു, കുടംപുളിയാന്ന് തോന്നുന്നു നല്ലത് എന്നൊക്കെ ഇങ്ങനെ വയസ്സായവരൊക്കെ പറയണ കേൾക്കാം, നല്ലത് കുടംപുളിയാണ് എന്ന്. പക്ഷെ എന്ന് വെച്ചാൽ ഈ പുളി വാളപ്പുളി തിന്നാത്തവരാരും ഇല്ലല്ലോ, ഉപയോഗിക്കാത്തവരും ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കി കൊടുക്കണം നിർബന്ധമായി എന്നല്ല, കുട്ടികൾക്ക് നല്ലതാണെന്നല്ല പറയണേ. ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ സ്കൂളൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് അവർക്ക് പഠിച്ച് മുഷിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ മേടിച്ച് ഉണ്ടാക്കി കൊടുത്താൽ നമ്മൾ മേടിക്കുന്നതിനേക്കാൾ നല്ലത്. മേടിക്കുമ്പോൾ എന്തെല്ലാം അതിനകത്ത് കൂട്ടുന്നത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലതല്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു നോക്ക്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടമാണ്. അപ്പം ഞാനത് ആ ശർക്കര പാവ് കഴിച്ച് വെച്ചത് അത് അതിനകത്തേക്ക് ആദ്യം ഒഴിക്കുകയാണ്. ഇപ്പം തന്നെ ആ പുളി ഇട്ട് കൊടുക്കാം. പുളി ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ, പുളി കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. പുളി കണ്ട ആരെ വായിച്ച് വെള്ളം ഓറും. നമ്മൾ
കുറേ ഇതിൻ്റെ വെള്ളം വറ്റിച്ച് കുറുക്കി എടുക്കണം. അങ്ങനെ നല്ലോണമൊന്ന് കുറുക്കി കുറുക്കി വരണം കേട്ടോ. അപ്പോഴാണ് അവർ പാകം ആവുന്നത്. പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് സാധനം മാത്രം മതി, വേറെ ഒന്നും ചേർക്കാനില്ല, വേറെ ഒന്നും ചേർക്കലില്ല ഞാൻ. അപ്പൊ ഇതൊരുവിധം നല്ലോണം വെള്ളം പറ്റി വരട്ടെ കേട്ടോ. അപ്പൊ അതായത് കണ്ടോ, അത് കുറുകി വരുന്നിടത്ത് ഇങ്ങനെ മേത്തേക്ക് തെറിക്കും കേട്ടോ. ഈ പുളിയും ശർക്കരയും ഒക്കെ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ കുറച്ച് വിട്ടു നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. കുറച്ചും കൂടി ഒന്ന് കുറുകിക്കോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നല്ലോണം പുളിയുള്ള പുളിയാണെങ്കിൽ ഞാൻ എടുത്ത ശർക്കരേനേക്കാൾ കൂടുതൽ ശർക്കരയാണ്. ഞാനിപ്പോൾ ആ ഒരു ബൗളിന് മൂന്ന് അച്ചെടുത്തത്. അപ്പോൾ നല്ലോണം പുളിയുള്ളതാണ്, നല്ല പുളിയുള്ള പുളിയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ശർക്കരയൊക്കെ വേണ്ടി വരും കേട്ടോ. എന്ന് വെച്ചാൽ പുളിക്കനുസരിച്ച് നല്ല മധുരം അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കണ്ടേ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഈ കുറുകി ഇതാണ്ടോ ഇങ്ങനെ വരണം. ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ കുറുക്ക് കൂട്ടും, അതാണ്ടാ ഇങ്ങനെ വരണം. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. കുട്ടികൾക്ക് നിർബന്ധമല്ല, ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് തിന്നാൻ അവർക്കൊരു രസമല്ലേ പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഞെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.